ഹലോ ഫ്രണ്ട്സ്, അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈതണ്ട് പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലോ ചാർട്ട് എന്താണെന്നാണ്. സോ ഫ്ലോ ചാർട്ട് എന്നുള്ളത് ബേസിക്കലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ ബേസിക് കൺസെപ്റ്റുകളും അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഫണ്ടമെൻ്റൽ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ കാണാൻ പോകുന്നത്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡയഗ്രാം ദാറ്റ് റെപ്രസെൻ്റ് ആൻ അൽഗോരിതം. അൽഗോരിതം എഴുതുന്നതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു അൽഗോരിതം ഒരു പിക്ചോറിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് ഫ്ലോ ചാർട്ട് ത്രൂ നമ്മൾ കാണാൻ പോകുന്നത്. സോ ബേസിക്കലി കൺസെപ്റ്റ് ഓഫ് ഫ്ലോ ചാർട്ട്സ്, ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം ഓർ എ പ്രോസസ്. സോ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് ഷേപ്സ്. സോ നമ്മൾ ഡിഫറെൻറ്റ് ബോക്സുകൾ വെച്ചിട്ടാണ് ഒരു ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സോ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. സോ അത് കണക്റ്റഡ് ബൈ ആരോസ് ആണ്. ഈച്ച് ഷേപ്പ് റെപ്രസെൻറ്റ് എ സ്റ്റെപ്പ് ഇൻ ദ സൊല്യൂഷൻ പ്രോസസ്. സോ ആരോസ് ഇൻഡിക്കേറ്റ്സ് ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്പ്. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അൽഗോരിതം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ബോക്സുകളിലാണ്. ഓരോ പ്രോസസ്സും ഓരോ ബോക്സുകളിനകത്താണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് അതിൻ്റെ ഒരു ഫ്ലോ നമ്മൾ ആരോസ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഇല്ലസ്ട്രേറ്റ് ദ പ്രോഗ്രഷൻ ത്രൂ എ പ്രോസസ് ക്ലിയർലി ആൻഡ് ലോജിക്കലി. സോ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ബേസിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷനെ നമുക്ക് ഒരു പിക്ചോറിക്കലി ഈസി റെപ്രസെൻറ്റേഷനായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോഗ്രാം ചെയ്യുന്നവരും അല്ലെങ്കിൽ എന്തൊരു കോംപ്ലക്സ് സ്റ്റെപ്സുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. പലയിടത്തും അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ബിസിനസ്സിനാണെങ്കിലും അതുപോലെ ഒരു ടെക്നിക്കൽ സൈഡിലാണെങ്കിലും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റ് എൻജിനീയറിംഗ് ആണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ ബേസിക്കലി നമ്മളെ ഫ്ലോ ചാർട്ടിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സിമ്പിൾസുകളാണ് ഈ സിമ്പിൾസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. ഈ എഡ്ജ് ഇങ്ങനെ കർവ്ഡ് ആയിട്ട് വരുന്ന ഒരു ബോക്സ്, അത് എപ്പോഴും സ്റ്റാർട്ടിനും എൻഡിനുമാണ് ഈ ഒരു ബോക്സ് നമ്മൾ യൂസ് ചെയ്യുക. എപ്പോഴും ഒരു ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്ന ബോക്സിലായിരിക്കും. അതുപോലെ എൻഡ് ചെയ്യുന്നതും ഈ സെയിം ഷേപ്പ് സിമ്പിളിലായിരിക്കും. പിന്നീട് വരുന്നതാണ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന ബോക്സ്. അതിനെ നമ്മൾ സാധാരണ ഒരു സ്ക്വയർ ബോക്സ് ആണ് യൂസ് ചെയ്യുക. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആക്ഷൻ സിമ്പൽ. ഇറ്റ് റെപ്രസെൻറ്റ് എ പ്രോസസ്, ആക്ഷൻ ഓർ എ സിംഗിൾ സ്റ്റെപ്പ്. പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ ഡിസിഷൻസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഡയമണ്ട് ഷേപ്ഡ് ബോക്സ് എന്ന് പറയുന്നത്. അതായത് എ ഡിസിഷൻ ഓർ ബ്രാഞ്ചിങ് പോയിന്റ്, യൂഷ്വലി യെസ് ഓർ നോ ഓർ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഈസ് ആസ്ക്ഡ്. സോ ഒരു യെസ് ഓർ നോ അല്ലെങ്കിൽ ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനെ നമ്മൾ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളായിട്ട്, ഇതിലാകുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഈ പോയിന്റ്സുകളിൽ നിന്ന് എടുക്കാം. സോ അതുകൊണ്ടാണ് ഇതിനൊരു ഡയമണ്ട് ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്ന നമുക്കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു ബോക്സ് ആണ്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ഡാറ്റ സിമ്പൽ. ദിസ് പാരലോഗ്രാം ഷേപ്പ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡാറ്റ. സോ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടിനെയോ ഔട്ട്പുട്ടിനെയോ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മൾ ഇതുപോലെയുള്ള ഒരു ബോക്സിലായിരിക്കും. പിന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആരോ സിമ്പിൾ, ഇതിൻ്റെ ഒരു ഫ്ലോ എങ്ങോട്ടാണ് എന്ന് കാണിക്കുന്നത് ഈ ഒരു ആരോ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. സോ ഇത്രയുമാണ് നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലോ ചാർട്ട് സിമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ദർ ആർ സം അതർ സിമ്പിൾസ് ആർ ദർ. ആ സിമ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്കിതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി നമുക്ക് ആ ബേസിക് സിമ്പിൾസുകൾ നോക്കാം. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു ഷേപ്പാണ് നമ്മൾ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഷേപ്പുകളാണ് യൂസ് ചെയ്യുക. ടേപ്പ് ഡാറ്റ, പണ്ടത്തെ സമയത്ത് നമ്മൾ ടേപ്പ് ഡാറ്റ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. സോ ഇപ്പോഴത്തെ സമയത്ത് നമ്മളങ്ങനെ ടേപ്പ് ഡാറ്റ യൂസ് ചെയ്യാറില്ല, മോസ്റ്റ്ലി നമ്മൾ ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള ഡാറ്റ സിമ്പിൾസുകൾ ഫ്ലോ ചാർട്ടിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻ ആൻഡ് ഔട്ട് സിമ്പിൾസ്, അതായത് മാനുവൽ ഇൻപുട്ട് ആണെങ്കിൽ ഈ ഷേപ്പ്, മാനുവൽ ഓപ്പറേഷൻ, ഇൻ ഓർ ഔട്ട് ആ വരുന്ന സിമ്പിൾസ്, ഡിസ്പ്ലേ വരുന്ന സിമ്പിൾസുകൾ, ഇങ്ങനത്തെ ഡിഫറെൻറ്റ് സിമ്പിൾസുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം മെർജ് ചെയ്യുകയാണ്, ഏതെങ്കിലും രണ്ട് പ്രോസസ്സ് നമ്മൾ മെർജ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് സിമ്പിൾ. ഓഫ് പേജ് കണക്ടർ, അതായത് നമ്മളുടെ ഫ്ലോ ചാർട്ട് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ ത്രൂ ആയിരിക്കും. അതുപോലെ തന്നെ കണക്ടർ വരുന്ന സമയത്ത് ഇങ്ങനത്തെ യൂസ് ചെയ്യാം. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് സിമ്പിൾസുകൾ നമുക്ക് ഡിലേ വരുമ്പോൾ, ലൂപ്പ് ലിമിറ്റ്സ് വരുമ്പോഴൊക്കെ ഇങ്ങനത്തെ സിമ്പിൾസുകൾ യൂസ് ചെയ്യാം. സോ അതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസുകൾ എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ടിനകത്ത് മെയിനായിട്ട് വരുന്ന നാല് ടൈപ്സുകൾ അതൊക്കെയാണെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ദ പ്രോസസ് ഫ്ലോ ചാർട്ട് എന്ന് പറയാം. സോ പ്രോസസ് ഫ്ലോ ചാർട്ട് എന്ന് പേര് തന്നെ നമുക്ക് പറയാം. ദ പ്രോസസ് ഫ്ലോ ഡയഗ്രാം ഓർ പ്രോസസ് മാപ്പിംഗ് ക്യാൻ ഹെൽപ് ക്യുക്ക് എക്സ്പ്ലെയിൻ ഹൗ സംതിങ് ഗെറ്റ്സ് ഡൺ ഇൻ യുവർ ഓർഗനൈസേഷൻ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നമ്മളോട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരിക. സോ ഒരു സിമ്പിൾ പ്രോസസ്സ് നമ്മളിവിടെ എടുക്കുകയാണെന്ന് വെച്ചാൽ, ദാറ്റ് ഇസ് സ്ലീപ്പ് എന്ന് നമ്മൾ എണീക്കുകയാണ്, അലാറം അടിച്ചിട്ട്. സോ ഒരു പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്തു, അലാറം റിങ് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ആർ യു റെഡി ടു ഫേസ് എ വേൾഡ്? അത് യെസ് ആണെങ്കിൽ നമ്മൾ ഗെറ്റപ്പ് ചെയ്തിട്ട് അത് എൻഡ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ സ്നൂസ് ചെയ്തിട്ടൊരു 10-5 മിനിറ്റ്സ് ഡിലേ കൊടുത്തിട്ട് അഗെയിൻ അലാറം റിങ് ചെയ്യും. ആ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് ബേസിക്കലി നമ്മൾ ഏതൊരു ഫ്ലോ ചാർട്ടിലും യൂസ് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. ഒരു പ്രോസസ്സ് ഫ്ലോ എന്താണെന്ന് നമുക്ക് ഈ ഫ്ലോ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സ് ആയിരിക്കാം. സോ അങ്ങനെയുള്ള ഏതൊരു കാര്യമാണെങ്കിലും നമുക്കൊരു മാപ്പ് പോലെ നമുക്കതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ദ പ്രോസസ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് ദ വർക്ക് ഫ്ലോ ചാർട്ട് ഓർ വർക്ക് ഫ്ലോ ഡയഗ്രാം. സോ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു കമ്പനിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള ഫ്ലോ ചാർട്ട്. എ വർക്ക് ഫ്ലോ ചാർട്ട് ഷോസ് ദ വേ എ ബിസിനസ് ഓർ പ്രോസസ് ഫംഗ്ഷൻ. ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. നമുക്ക് ഒരുപാട് കണ്ടീഷൻസുകൾ അവിടെ വരും, അതിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്കവിടെ വരും. ഈ ഒരു ടൈപ്പ് ഓഫ് വർക്ക് ഫ്ലോ ഡയഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പുതിയ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാനായിരിക്കും. പുതിയതായിട്ട് വരുന്നവർക്ക് ഈ ബിസിനസ്സിൻ്റെ ഒരു പ്രോസസ്സ് അറിയാത്തവർക്കുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതുപോലെ ഡിസ്കവർ പൊട്ടൻഷ്യൽ പ്രോബ്ലം ഏരിയാസ്, എവിടെയൊക്കെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെങ്കിൽ അതിൽ എവിടെയായിരിക്കാം പ്രോബ്ലത്തിന് ചാൻസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കെടുക്കാം. അങ്ങനെ ഒരുപാട് യൂസുകൾ നമുക്ക് ഈ വർക്ക് ഫ്ലോ ചാർട്ടിനകത്ത് അവൈലബിൾ ആണ്. അതാണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ദ സ്വിം ലെയിൻ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അത് ബേസിക്കലി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജുകളായിരിക്കും ഉണ്ടാവുക. ആ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്ക് അതിങ്ങനെ മാറിയും പൊക്കോണ്ടൊക്കെ ഇരിക്കും. സോ സ്വിം ലൈൻ ഫ്ലോ ചാർട്ട് ആർ യൂസ്ഫുൾ ഫോർ ഡിസ്പ്ലേയിങ് മൾട്ടിപ്പിൾ ഫ്ലോസ്, ഡിഫറെൻറ്റ് ഫ്ലോസ് ഉണ്ടാവും ഓഫ് ഇൻഫർമേഷൻ സൈഡ് ബൈ സൈഡ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു ഇന്റേണൽ ഫേസിംഗ് ഉണ്ട്, ഒരു എക്സ്റ്റേണൽ ഫേസിംഗ് ഉണ്ട്. സോ ആ ഒരു പ്രോസസ്സ് ഇന്റേണലിൽ നിന്ന് എക്സ്റ്റേണലിലേക്കും എക്സ്റ്റേണലിൽ നിന്ന് ഇന്റേണലിലേക്കും പോകുന്നതിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് ഫേസിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവും. രണ്ടും രണ്ട് സെക്ഷൻസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദേ ആർ സിമിലർ ടു വർക്ക് ഫ്ലോ ഡയഗ്രാംസ് ബട്ട് ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് കാറ്റഗറീസ് വെർ ആക്ടിവിറ്റി ഒക്കേഴ്സ്. ഐഡിയൽ ഫോർ ഡോക്യുമെന്റിംഗ് പ്രോസസ് ദാറ്റ് ഇൻവോൾവ് ഇൻട്രാക്ഷൻ അക്രോസ് ഡിഫറെൻറ്റ് ഓർഗനൈസേഷണൽ സെഗ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ, അത് തമ്മിലുള്ള കണക്ഷൻസ് കാണിക്കാൻ ബെറ്ററാണ് ഈ സ്വിം ലെയിൻ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ദ ഡാറ്റ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. എ ഡാറ്റ ഫ്ലോ ചാർട്ട് ഓർ ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഷോസ് ദ വേ ഡാറ്റ ഈസ് പ്രോസസ്ഡ്. നമ്മുടെ ഡാറ്റ ഏത് സെക്ഷനിൽ നിന്ന് ഏത് സെക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്കവിടെ കിട്ടും. ഡാറ്റയായിരിക്കും അവിടെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക വെൻ ഡിസൈനിങ് ഓർ അനലൈസിങ് എ സിസ്റ്റം. ഓൾദോ മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസൈൻ. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നമ്മൾ ഓരോ പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകുമ്പോഴൊക്കെ ഈ ഡാറ്റ എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്, അതിൻ്റെ പ്രോസസ്സ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ എളുപ്പം ഇതുപോലെയുള്ള ഡാറ്റ ഫ്ലോ ചാർട്ടിനകത്താണ്. സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, സീറോത്ത് ഡേയിൽ ഡാറ്റ എവിടെയായിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ ഡേ 1 to day 14 വരെ ഏതൊരു സെക്ഷനിലായിരിക്കും ഉണ്ടാവുക, ദെൻ ആഫ്റ്റർ 14 എവിടെയായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഡാറ്റ ഫ്ലോ നമുക്കറിയാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നാല് ടൈപ്പ് ഓഫ് ഫ്ലോ ചാർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഏതൊക്കെ ഏരിയയിൽ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യും.
പല ഏരിയകളിലും നമ്മൾ യൂസ് ചെയ്യും. എല്ലാ എവിടെയൊക്കെ ഫ്ലോ വരുന്നുണ്ടോ അവിടെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലാണെങ്കിലും മാനുഫാക്ചറിങ്ങിലാണെങ്കിലും ബിസിനസ് ഓപ്പറേഷൻസിനാണെങ്കിലും അതുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങോ ചെയ്യുന്നിടത്താണെങ്കിലും എല്ലായിടത്തും നമുക്ക് ഈ ഫ്ലോ ചാർട്ട് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഫ്ലോ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഡാറ്റ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഒരു ഫ്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അതിൽ നിന്ന് നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് കൺസിഡറേഷൻ ഇൻ ഫ്ലോ ചാർട്ടിങ് ആണ്. സോ നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ഈ സ്റ്റൈൽ ആൻഡ് ഡിസൈൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ചാർട്ടിൻ്റെ ഫ്ലോ എന്താണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഫോർ മോസ്റ്റ് പാർട്ട് ചാർട്ട് ഷുഡ് ഫ്ലോ ലെഫ്റ്റ് ടു റൈറ്റ് ഓർ ടോപ്പ് ടു ബോട്ടം. എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഫ്ലോ ചെയ്യുന്നത് ഒന്നുകിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കോ ആണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുക. സോ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ഫോളോസ് ദിസ് പാത്ത് നാച്ചുറലി. എപ്പോഴും നമ്മളൊരു സാധനം വായിക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് വായിക്കുക, അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ടായിരിക്കും നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ളൊരു പാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കീപ് ദം ഓൺ വൺ പേജ് വെൻ പോസിബിൾ. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഒരു സിംഗിൾ ഫിഗറിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. പിന്നെ അതല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല പേജസുകൾ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്നതാണ് യൂസ് കോൺസിസ്റ്റൻറ്റ് സൈസിങ് ആൻഡ് സ്പേസിങ്. അത് എപ്പോഴും എല്ലാ ബോക്സിനും ഏകദേശം ഒരേ സൈസുകളും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇൻക്ലൂഡ് എ ചാർട്ട് കീ. ദർ ആർ സ്റ്റാൻഡേർഡ് സിമ്പിൾ ദാറ്റ് മോസ്റ്റ് ഫ്ലോ ചാർട്ട് യൂസ് ബിക്കോസ് ദീ സിമ്പിൾസ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ്, ദേ മേക്ക് ഇറ്റ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫ്ലോ ചാർട്ട്. ഞാൻ പറഞ്ഞിരുന്നു ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില സ്റ്റാൻഡേർഡ്സുകളുണ്ട്. അത് ഏതൊരു സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് ആർക്ക് കണ്ടു കഴിഞ്ഞാലും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ദർ ആർ നോ മോർ ദാൻ ത്രീ കളേഴ്സ്. കോമൺലി നമ്മൾ കളർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി അതല്ല, കളർ യൂസ് ചെയ്യുകയാണെങ്കിലും ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യാതെ മിനിമം കളേഴ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ആൻഡ് കണ്ടൻറ്റുകൾ പറയുകയാണെങ്കിൽ സ്റ്റിക്ക് ടു വൺ ഫോണ്ട്. ഒരു സിംഗിൾ ഫോണ്ട് യൂസ് ചെയ്യുമ്പോഴായിരിക്കും എപ്പോഴും നമുക്കതിനൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുക. അതുകൊണ്ട് യൂസ് എ സിംഗിൾ ഫോൺ. അതുപോലെ തന്നെ ഫ്യുവർ വേർഡ്സ് ദ ബെറ്റർ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഫ്ലോ ചാർട്ടിൻ്റെ ബോക്സിനകത്ത് എഴുതാറില്ല, മിനിമം കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിനകത്ത് എഴുതാറുള്ളൂ. അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഫ്യുവർ വേർഡ്സ് ആയിരിക്കണം നമ്മളോട് യൂസ് ചെയ്യേണ്ടത്. പിന്നീട് വരുന്നത് നമുക്ക് ആക്സസ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. നോ യുവർ ഓഡിയൻസ് ആൻഡ് ഹൗ ടു സ്പീക്ക് ടു ദം. സോ നമ്മൾ ഈ ഒരു സാധനം കാണുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അത് അതിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മളെപ്പോഴും ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യേണ്ടത്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഫ്ലോ ചാർട്ടുകൾ യൂസ് ചെയ്യുക, ഫ്ലോ ചാർട്ടിനകത്ത് യൂസ് ചെയ്യുന്ന കീവേഡുകൾ യൂസ് ചെയ്യുക. അതാകുമ്പോൾ പെട്ടെന്നുള്ള ഒരു ഈസി കമ്മ്യൂണിക്കേഷൻ നമുക്കവിടെ പോസിബിൾ ആയിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് വെൻ വി ആർ ഡ്രോയിങ് എ ഫ്ലോ ചാർട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ടമെൻ്റലായിട്ട് യൂസ് ചെയ്യുന്ന ഷേപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ആണ്. അത് ഓവൽ ഷേപ്പായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇതുപോലെ സ്റ്റാർട്ട് എന്നോ സ്റ്റോപ്പ് എന്നോ രീതിയിൽ നമ്മൾ തുടക്കത്തിലോ അവസാനമോ നമുക്ക് ഈ ഓവൽ ഷേപ്പ് യൂസ് ചെയ്യാം. അത് എല്ലാ ഫ്ലോ ചാർട്ടിലും മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓർ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നതാണ്. റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മൾ കണ്ടിരുന്നു. സോ റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ റെക്റ്റാങ്കിളിനകത്ത് എന്താണ് നമ്മളവിടെ മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളവിടെ എഴുതി വെക്കും. അത് ചിലപ്പോൾ ഇതുപോലെ ഇക്വേഷൻ ആയിരിക്കാം. അത് എന്താണ് നമ്മളവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു ബോക്സിനകത്ത് നമ്മൾ സിമ്പിൾ വേർഡ്സിനകത്ത് എഴുതുക. അതിനാണ് നമ്മൾ റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുക. അത് പ്രോസസ്സോ അല്ലെങ്കിൽ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസോ ആയിരിക്കാം. അടുത്തതെന്ന് പറയുന്നതാണ് പാരലോഗ്രാം എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനുമാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ യൂസർ കൊടുക്കുന്ന എന്തെങ്കിലും ഇൻപുട്ട് ഇന്ന ഒരു സെക്ഷനിൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഷേപ്പാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും
ഔട്ട്പുട്ട് കാണിക്കണം, ഒരു ഡിസ്പ്ലേ കാണിക്കണം, ഒരു മെസ്സേജ് അല്ലെങ്കിൽ സം വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം പാരലോഗ്രാം യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നതാണ് ഡയമണ്ട് ഷേപ്പ് എന്ന് പറയുന്നത്. അവിടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ ഡയമണ്ട് ഷേപ്പ് യൂസ് ചെയ്യുക. സോ ഡയമണ്ട് ഷേപ്പിൻ്റെ കേസ് ആവുന്ന സമയത്ത് നമുക്കൊരു ഇൻപുട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് യെസ് ഓർ നോ അല്ലെങ്കിൽ ഒരു ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമുക്കവിടെ കൊണ്ടുവരാനും രണ്ട് ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളിലേക്ക് പോകാനും നമുക്കവിടെ അവൈലബിലിറ്റി ഉണ്ട്. അത് ഇപ്പോൾ സപ്പോസ് ഇതുപോലെ ഇഫ് പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ യെസ് ആണെങ്കിൽ ഷിപ്മെൻറ്റ് പ്രൊഡക്റ്റിലേക്ക് പോകും, നോ ആണെങ്കിൽ സെൻഡ് റിമൈൻഡർ എന്ന് പറഞ്ഞ വേറൊരു ബ്രാഞ്ചിലേക്ക് പോകും. എന്നിട്ട് അതിൻ്റെ ഒരു ഫ്ലോ നമ്മളവിടെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുക. സോ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഷേപ്പുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു സാധനമാണ് മൊഡ്യൂൾ നെയിം ഓർ കോൾ എന്ന് പറയുന്നത്. അതായത് റെക്റ്റാങ്കിൾ വിത്ത് ഡബിൾ സ്ട്രൈപ്സ് വരുന്നതാണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിലും അതിന് രണ്ട് ഡബിൾ സ്ട്രൈപ്സ് വരും. അതായത് നമ്മൾ പോകുന്ന ഫ്ലോയിൽ നിന്ന് വേറൊരു സെക്ഷനിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ വേറൊരു മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബോക്സ് യൂസ് ചെയ്യാം. സോ ഈ ഒരു ഫ്ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ജസ്റ്റ് ഒരു കുട്ടിയുടെ സ്റ്റഡി പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ പ്രൈമറി സ്കൂള്, സെക്കൻഡറി സ്കൂൾ ഫിനിഷ് ചെയ്തു, വർക്ക് ഹാർഡ് ഫോർ 4 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം അവിടെ എക്സാം പാസ്സായിട്ടുണ്ടോ എന്നുള്ളതിൽ നോ ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ്, അതായത് ഒന്നുകിൽ ജോബിന് പോവാം അല്ലെങ്കിൽ സ്റ്റഡിക്ക് പോവാം. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ കോളേജ് എന്ന് പറയുന്നത് വേറൊരു മൊഡ്യൂളാണ്. സോ ഈ ഒരു സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ വി വിൽ മൂവ് ടു ഡിഫറെൻറ്റ് മൊഡ്യൂൾ. അതല്ല, ഫൈൻഡ് എ ജോബ് ആണെങ്കിൽ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അനദർ മൊഡ്യൂൾ. അത് ഈ ഒരു സെക്ഷനിലുള്ളതല്ല, വേറൊരു സെക്ഷനിൽ വരുന്നതാണ്. സോ ആ ഒരു സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടായി ഇതിൻ്റെ അകത്ത് വേറെയും ചാർട്ടുകളോ അല്ലെങ്കിൽ വേറെ ഫ്ലോ ചാർട്ടുകളൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് ദിസ് ഇസ് എ സെപ്പറേറ്റ് മൊഡ്യൂൾ. സോ ഈ മൊഡ്യൂളിലേക്ക് പോകണം എന്ന് കാണിക്കുന്നതാണ് ഇങ്ങനത്തെ ഷേപ്പുകൾ, റെക്റ്റാങ്കിൾ വിത്ത് ഡബിൾ സ്ട്രൈപ്പ്. സോ അതുപോലെ നമുക്ക് എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ നമുക്ക് ഇതുപോലത്തെ ഡബിൾ സ്ട്രൈപ്സ് ഉള്ള റെക്റ്റാങ്കിൾ ബോക്സുകൾ യൂസ് ചെയ്യാം, വിച്ച് ഇസ് കോൾഡ് മൊഡ്യൂൾ ഓർ കോൾ. ഓക്കെ, സോ അതാണ് നമുക്കവിടെ വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ലൂപ്പിന് യൂസ് ചെയ്യുന്നതാണ്. സോ ഫോർ ലൂപ്പിൽ നമ്മൾ പറഞ്ഞു ഇതുപോലത്തെ ഷേപ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഫോർ ലൂപ്പിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രോഗ്രാമിംഗിൽ ഫോർ ലൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇവിടെ സപ്പോസ് 1 to 10 വരെയാണെങ്കിൽ ഓരോ തവണയും ഈ ബോഡിക്കകത്ത് എന്ത് സംഭവിക്കണം, ആ ലൂപ്പ് സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ എഗെയിൻ മൂവ് അപ്പ്, എന്നിട്ട് പിന്നെയും ആ പ്രോസസ്സ് നടക്കും, എഗെയിൻ മൂവ് അപ്പ്. അങ്ങനെ 10 തവണ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ഔട്ട് ആവുള്ളൂ. സോ ലൂപ്പ് ഓപ്പറേഷൻസ് വരുമ്പോൾ നമ്മൾ ഹെക്സഗൺ ഷേപ്സ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നതാണ് ആരോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മുടെ ഫ്ലോ എങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആരോസ്. സോ ഇപ്പോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അത് അവിടെ നിന്ന് ഏത് ഡയറക്ഷനിലേക്കാണ് എന്ന് കാണിക്കുന്നതായിരിക്കും ആരോയുടെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത്. നമ്മളത് ഡിഫറെൻ്റ് ഡയഗ്രാംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ 1-page കണക്ടർ നമ്മൾ ചില സമയത്ത് യൂസ് ചെയ്യും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. സപ്പോസ് ഇത് ഒരു ഫ്ലോ ചാർട്ടാണ്, ദിസ് ഇസ് അനദർ ഫ്ലോ ചാർട്ട്. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് 1 കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ സർക്കിൾസുകൾ യൂസ് ചെയ്യാം. ആ സർക്കിളിനൊരു പേര് നമുക്ക് കൊടുക്കാം, എന്നിട്ട് ഈ സെയിം സർക്കിൾ നമ്മൾ അടുത്ത പേജിൽ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ഈ സാധനങ്ങൾ കൊടുക്കാം. സോ ഇറ്റ് ആക്ട് ആസ് എ കണക്ടർ. ചിലപ്പോൾ ഒരു പേജിൽ തന്നെ വരുന്ന ഡിഫറെൻറ്റ് സെക്ഷൻസുകളാണെങ്കിൽ നമുക്കിതുപോലെ സർക്കിൾ കണക്ടേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് പേജ് കണക്ടറാണ്. അതായത് ഡിഫറെൻറ്റ് സെക്ഷൻസുകളാണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്കിതുപോലത്തെ പെൻറ്റഗൺസുകൾ യൂസ് ചെയ്യാം. സോ ഈ പെൻറ്റഗൺസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സെക്ഷനാണ്, ഇത് വേറൊരു സെക്ഷനാണ്. സോ ഇതിനെയും ഇതിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ് പെൻറ്റഗൺ ഷേപ്പ് എന്ന് പറയുന്നത്. സർക്കിൾ എന്ന് പറയുന്നത് സെയിം പേജിൽ തന്നെ ഡിഫറെൻറ്റ് സെക്ഷൻസുകളിൽ വരുന്നതാണ്. ചില സമയത്ത് നമുക്ക് വരയ്ക്കുമ്പോൾ കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെക്ഷൻസുകളാണ് ഓഫ് പേജ് കണക്ടർ എന്ന് പറയും. സോ രണ്ട് ഡിഫറെൻറ്റ് പേജുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള പെൻറ്റഗണാണ് നമുക്കവിടെ വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ അധികവും യൂസ് ചെയ്യാറുള്ളത് ഫോർ ഫ്ലോ ചാർട്ട്.